എന്തായാലും ഈ തുടർച്ചയായി ബഡ്ജറ്റ് സെഷനിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നയിച്ച കാര്യവും അതിനുശേഷം വിശദമായി പുറത്ത് പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യവും അടക്കം ഐ ജി എസ് ടിയുടെ കാര്യം വീണ്ടും ഇന്ന് ഉന്നയിച്ചത് പ്രതിപക്ഷത്തിന് പ്രത്യേകിച്ച് വേറെ വിഷയങ്ങളൊന്നും ഈ ഗവൺമെന്റിനെ പറ്റി പറയാനില്ലാത്തതുകൊണ്ടായിരിക്കും. ഒരു അക്കാഡമിക് ചർച്ച എന്ന നിലയിൽ ഈ കാര്യം ഇനിയും ചർച്ച ചെയ്യാം. നമുക്ക് പൊതുവിൽ കാര്യങ്ങളിൽ മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ ഇന്നിപ്പോ വിഷയദാരിദ്ര്യം കാരണം ഈ കാര്യം പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് മാത്രമല്ല, അതിനുശേഷം ആ വിഷയം പറയാനല്ല, എല്ലാ ദിവസവും പറയുന്നത് പോലെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഒക്കെ വ്യക്തിപരമായി ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനുമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നു പ്രതിപക്ഷം എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. നമ്മുടെ അതിർത്തിയിലെ ക്യാമറകൾ പലതും കേടായി കിടക്കുന്നു. നേരത്തെയും അവർ ഉന്നയിച്ചതാണ്, എങ്കിലും അത് സംബന്ധിച്ചുള്ള വസ്തുതകൾ പറയണമല്ലോ. നമ്മുടെ അതിർത്തിയിലെ ക്യാമറയിൽ മുത്തങ്ങയിൽ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഒരു പോസ്റ്റില് വണ്ടി ഇടിച്ച് അവിടുത്തെ എൻ പി ആർ ക്യാമറ എന്ന് പറയുന്ന സമ്പ്രദായം അത് തകർന്നു എന്നുള്ളത് ആ ഒരു ക്യാമറ റിപ്പയറിലാണ് എന്നുള്ളത് നേരത്തെ പറഞ്ഞതാണ്. അല്ലാതെ ബാക്കി ക്യാമറകളെല്ലാം ഉണ്ട്. അതും ഇപ്പൊ അടിയന്തരമായിട്ട് അതിന്റെ നഷ്ടപരിഹാരം കിട്ടി അല്ലെങ്കിൽ അതിന്റെ ബന്ധപ്പെട്ട കേസ് നടത്തി നോക്കുന്നില്ല, അടിയന്തരമായിട്ട് അത് റീപ്ലേസ് ചെയ്യും. ഈ സംഭവം നല്ല വിലയുള്ളതാണ്, അതിനുള്ള സാധനം ഓർഡർ ചെയ്ത് വന്ന് കിട്ടും, അത് വരും. ഇന്നലെ പാചകവാതക വില 1110 രൂപയായിട്ടുണ്ട്. ഗാർഹിക സിലിണ്ടറിന് ഏകദേശം 50 രൂപ ഒറ്റയടിക്ക് കൂട്ടി, വാണിജ്യ സിലിണ്ടറിന് 351 രൂപ കൂട്ടി. കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് കൂട്ടിയ കണക്കെടുത്താൽ 700 രൂപയ്ക്ക് അടുത്തുണ്ടായിരുന്നു. 2 വർഷം മുമ്പ് 700 രൂപയ്ക്ക് അടുത്തുണ്ടായിരുന്ന ഗ്യാസിൻ്റെ വില 400 രൂപയാണ് ഇത്രയും സമയമാണ് കൂട്ടിയത്. 1 കോടി വേണ്ട, 1.5 കരിങ്കൊടിയായിട്ടെങ്കിലും പോണ്ടേ. ഈ യു ഡി എഫിന് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ കേരളത്തിൽ വരുന്ന കേന്ദ്രമന്ത്രിമാരെ അല്ലെങ്കിൽ കേന്ദ്രത്തിന് ഇന്ന് ഒരു പ്രമേയം അവർ അവതരിപ്പിക്കേണ്ടതല്ലേ? ഈ ഗ്യാസ് വില വർധന സംബന്ധിച്ചും അതുപോലെ പാചകവാതകത്തിന്റെ കൊമേഴ്സ്യൽ വില സംബന്ധിച്ചുള്ള കാര്യം പറയണ്ടേ?